ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ? എല്ലാവരും വർത്താനം, എല്ലാവർക്കും സുഖല്ലമായൊക്കെ അങ്ങോട്ട് പെയ്തിട്ട് മൂടി പൊതിച്ച് അങ്ങോട്ട് കിടക്കുകയാണോ? ഈ വീഡിയോ ഞാനെടുത്തത് 2 ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അന്ന് വല്ലാത്ത മഴയൊന്നും ഇല്ലേ, ഇനി ചെറുതായിട്ട് രാവിലെയൊക്കെ അങ്ങനെ പെയ്തു. ഉച്ചായപ്പോഴത്തേനൊക്കെ മഴ പോയി, നല്ല വെയിലെ കറച്ച്. ഇന്നിപ്പോൾ പെരും മഴയല്ലേ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പെരും മഴ. ഇനി പന്തായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ആവാം. മഴയൊക്കെ നല്ലോണം പെയ്തോട്ടെ, എന്നാലല്ലേ ഇപ്പോൾ വേനൽക്ക് വെള്ളം ഉണ്ടാവുള്ളൂ. അപകടങ്ങളും നാശനഷ്ടങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് പഠിച്ചവനോട് പ്രാർത്ഥിക്കലേ. അപ്പം മക്കളെ, രാവിലെ തന്നെ 10 രൂപ അങ്ങോട്ട് ചൂടുകയാണ് കേട്ടോ. 10 രൂപയ്ക്ക് നല്ല തേങ്ങാപ്പാലും അങ്ങോട്ട് ഉണ്ടാക്കിയിരിക്കണേ. തേങ്ങാപ്പാലൊക്കെ ഞാനവിടെ റെഡിയാക്കിയാണ് വെച്ചത്. ഇനിയിപ്പോൾ 10 രൂപ കുറച്ചും കൂടി അങ്ങോട്ട് ചുട്ടെടുക്കാണ്ട്, ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇസുക്കുട്ടീനെ നീപ്പിച്ചാലും ഓളെ മദർക്കൊക്കെ പറഞ്ഞേക്കണം. അപ്പോൾ ഞോളെ വിളിച്ചാൽ വേണ്ടി പോകട്ടെ. 10 രൂപ ചുട്ട് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ ഓളെ വിളിച്ചാൽ പോകണമെങ്കിൽ. السلام ورحمة الله وبركاته. الله مستورين يا الله. അങ്ങനെ രാവിലെക്കത്തെ ചായക്കുടിയും പാത്രം മോറും കുട്ടികൾക്ക് സ്കൂളും മദ്രസിലൊക്കെ പറഞ്ഞേച്ച് ഇവരുടെ ചോറൊക്കെ അവിടെ ആയിക്കണോട്ടോ. അടിച്ചേരലും തുടക്കലൊക്കെ കഴിഞ്ഞ് തിരുമ്പലം കൂടെയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ മുടിയാച്ചിൻ്റെ അരച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നത്. അപ്പം എന്നാൽ ഞാൻ അരച്ച് മുറിച്ചാണോ അങ്ങോട്ട് വെറ്റും ചെയ്യുക. ഇപ്പോൾ താളിപ്പോ മുരിങ്ങ തക്കാളി, താളിപ്പോ മുരിങ്ങ താളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കറിയായിട്ടുണ്ടാക്കും ചെയ്യുക. പിന്നെ കേബേജ് അവിടെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് എരിഞ്ഞുവെച്ചാണ്ട് അതുകൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ ഒരുങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണം മക്കളെ, ഇറച്ചൊക്കെ മുറിച്ചാണ് നല്ലോണം കഴിക്കുക. എന്നാക്കിയാണ് വെള്ളം ചോരട്ടെ, എന്നിട്ട് വേണം നമുക്കതവിടെ വരട്ടിയെടുക്കണം. അപ്പം ഞാനിതാ കുക്കറിലാണ് കേട്ടോ വരട്ടിയെടുക്കണത്. കുക്കർക്ക് അയക്കാൻ ആവശ്യമുള്ള മസാലപ്പൊടികൾ, ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടാണ് ഞാൻ ഇനി അടുപ്പത്ത് കണവെക്കട്ടെ. അപ്പോൾ ഇറച്ചി വരട്ടുന്നതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അത് ഞാൻ ഇറച്ചി വരട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോസ് തന്നെ വിട്ടിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കേണ്ടി. അപ്പോൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ കുക്കറാണ്ട് അടുപ്പത്തേക്ക് വെച്ചാണ് മുറ്റത്തേക്കാണ്ട് ഇറങ്ങിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ മുരുങ്ങൻ്റെ ഒരു താളിച്ചണം, അതിന് വേണ്ടി ഇതാ മുരുങ്ങൻ്റെയൊക്കെ നല്ല ഓടിച്ച് കൊണ്ടിരുത്തിയെന്ന് വിചാരിച്ചാണ്ട്. അപ്പോൾ ഇതാ മുരിങ്ങ താളിപ്പിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് 2-3 തള തളച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുരിങ്ങ താളിപ്പ് ഇവിടെ റെഡിയാക്കിയിട്ടു കേട്ടോ. കേബേജ് പേരും നമ്മളവിടെ അടുപ്പത്ത് വെച്ചും ചെയ്തിട്ട് പിന്നെ ഇറച്ചിയും വന്നിട്ടില്ല ഇട്ട് വേകാനൊക്കെ ആയി തുടങ്ങി. അപ്പോൾ തന്നെ ഇപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ നേരുന്നുണ്ട്, അതൊക്കെ ഒന്നാണ് മോറി വെക്കട്ടെ ഇല്ലാണ്ട് ഒരുങ്ങാണ് കേട്ടോ. ഇത് ഇവിടെ റെഡി ആക്കിയിട്ട് തോന്നി നമുക്ക് കറിവേപ്പിലും വെല്ലുള്ളിയും പച്ചമുളകും തണുന്ന് അങ്ങോട്ട് തൂമിച്ചെടുക്കണം.
മക്കളെ രാവിലെ തിരിഞ്ഞിട്ടതൊക്കെ ഉണ്ടായിരുന്നു ഇറയില അരിമലയുടെ ചിക്കിയിൽ കിട്ടോ മായ പെയ്തപ്പം ഞാനിതൊക്കെ എടുത്താണ് ആ വെയിലത്തൊക്കെ അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ.